ഗോവയിൽ മനോഹർ പരീക്കറിന്റെ മകൻ ഉൽപ്പൽ പരീക്കറിനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി ബി ജെ പി രംഗത്ത്. പഞ്ചിം മണ്ഡലത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ഉൽപ്പൽ പരീക്കർ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ബി ജെ പിയുടെ പുതിയ സമവായ നീക്കം. പഞ്ചിമിന് പകരം മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ ഉൽപ്പലിനെ മത്സരിക്കാം എന്ന രീതിയിൽ അവർ പരിഗണിക്കുന്നുണ്ട്. അതിനിടെ അരവിന്ദ് കെജ്രിവാൾ ക്ഷണം ഉൽപ്പലിനെ ആം ആദ്മിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പൽ അതേ ഈ ആം ആദ്മിയുടെ ക്ഷണം നിരസിച്ചിട്ടില്ല എന്നത് ബി ജെ പി വല്ലാതെ ആശങ്കപ്പെടുന്നു എന്നാണ് ഗോവയിൽ നിന്ന് ഞങ്ങളുടെ പദ്ധതി വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും വി എസ് രഞ്ജിത്ത് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പൊ ഗോവയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ബി ജെ പിക്ക് തലവേദനയാകുമോ? തീർച്ചയായിട്ടും ഇന്നലെയാണ് ഗോവയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. ഏറ്റവും അവസാനമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധിയായിട്ട് ഒരൊറ്റ മണ്ഡലം മാത്രം പഞ്ചിം മണ്ഡലമാണ്. പഞ്ചിം മണ്ഡലത്തിൽ നിലവിലുള്ള എം എൽ എ മൊസ്രട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടെ ബാബുഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൊസ്രട്ട്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെനിഫർ മൊസ്രട്ടയും അടുത്തടുത്ത രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടുത്തെ മേയർ. സ്വാഭാവികമായിട്ടും ഈ പഞ്ചിം ഭാഗത്തൊരു ശക്തി കേന്ദ്രമാണ് ഈ മൊസ്രട്ട്. ഈ ഉൽപ്പൽ പരീക്കർ ചോദിച്ച മണ്ഡലവും പഞ്ചിമാണ്. പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമൊക്കെ പരീക്കറിനോടും പരീക്കറിന്റെ മകനോടും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട്. പക്ഷേ പഞ്ചിം മണ്ഡലം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമവായത്തിന് പാർട്ടി തയ്യാറാവില്ല. കാരണം പഞ്ചിമിൽ ബാബുഷും അതിന് തൊട്ടടുത്ത മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ വളരെ ശക്തി പ്രബലരായ ആൾക്കാരാണ്, ഇവിടുത്തെ ശക്തി കേന്ദ്രങ്ങളായ വ്യക്തികളാണ്. സ്വാഭാവികമായിട്ടും അവരെ പിണക്കാൻ പാർട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പൽ പരീക്കറിന്റെ ആവശ്യം ഇപ്പോൾ തൽക്കാലം അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ പുറത്തു വന്ന പട്ടികയിൽ ഉൽപ്പൽ പരീക്കർ ഇല്ല. പക്ഷേ ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന 6 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉൽപ്പലിന് സ്വീകാര്യമാണെങ്കിൽ അവിടെ സീറ്റ് കൊടുക്കാൻ പാർട്ടി തയ്യാറാണ് എന്ന് ഇന്നലെ പ്രമോദ് സാവന്ത് ഉൽപ്പലിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ബി ജെ പിയെ കുഴക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ഉൽപ്പാലിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഉൽപ്പാൽ ആ ക്ഷണം നിരസിച്ചിട്ടുമില്ല. ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് ഉൽപ്പാൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കണം. ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിച്ചാൽ ശിവസേനയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെ ഉൽപ്പലിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ നീക്കങ്ങളൊക്കെ ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉൽപ്പലിനെ അനുനയിപ്പിച്ച് പാർട്ടിക്കൊപ്പം നിർത്തി പഞ്ചുമല്ലാത്ത മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും ഇന്ന് ഉൽപ്പലിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും ഇവിടെ ചർച്ച. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയേക്കും. എസ് കെ എൻ. താങ്ക് യു വി എസ് രഞ്ജിത്ത്. ഗോവയിൽ നിന്നാണ് രഞ്ജിത്ത് തത്സമയം ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ക്യാമ്പ് ചെയ്യും. അത് അവിടെ നിന്ന് അവർ തത്സമയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും ആവേശവും നഷ്ടപ്പെടാതെ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.